ഗൈസ്, ഈ വീഡിയോ മുഴുവൻ കാണണം. എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടെല്ലാം പറയുന്നത് ഒരു ചെറിയൊരു ചെറുതല്ല ഒരു വലിയ ഇൻഫോർമേഷൻ തന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഫുള്ള് കാണണം. നമ്മുടെ ഇൻട്രോ കഴിഞ്ഞിട്ടൊരു ഒരു മുയലിൻ്റെ കഥയാണ്, ഒരു ചെറിയ കഥയെന്ന് വെച്ചാൽ നമ്മുടെ ബ്രീഡിങ്ങിൻ്റെ ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ കാര്യം എന്തായാലും ഒരു ബ്രീഡാണ്, അമ്മയോ ആ മുയലിനെ ശ്രദ്ധിക്കണം, ആ അമ്മമുയലിന് നല്ലോണം പരിചരണം തന്നെ കൊടുക്കണം. നമ്മുടെ ഇൻട്രോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ ഒരു 3 മാസം 4 മാസമായ മുയലിനെ വാങ്ങിയിട്ട് ആ മുയല് അങ്ങനെ ഇണക്കി ക്രോസൊക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി അമ്മ തന്നായി. ഒരു ദിവസം 3 വട്ടം പാല് കൊടുക്കും. അപ്പം നല്ലൊരു അമ്മ തന്നെ ആയിരുന്നു അത്. നമ്മുടെ ആണും നല്ലൊരു ഇത് തന്നെ ആയിരുന്നു. എങ്കിലും അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു വട്ടം ക്രോസ് ചെയ്ത് സക്സസ് ആയി മക്കളുണ്ടായി. അങ്ങനെ ഞങ്ങൾ ദിവസം പുറത്തിടും, പുറത്തിടണം, അത് ഒരു കുഴപ്പമല്ല, പുറത്തിടണം, അല്ലെങ്കിൽ അവരുടെ ജോയിൻ്റ് വിട്ടുപോകും എല്ലിൻ്റെ. സോ അതുകൊണ്ട് പുറത്തിടണം. ഞങ്ങൾ ഒരു ദിവസം ക്രോസ് ചെയ്ത്, ഞങ്ങൾക്കറിയാനും ഡെലിവറി 20 ദിവസം കഴിഞ്ഞിട്ടോ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഫീമെയിലിനെ പുറത്തിട്ട്, ഫീമെയിൽ വെച്ചാൽ ആ റൂബിനെ പ്രസവിച്ച് ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം പുറത്തിട്ട്, ആ പ്രസവം കഴിഞ്ഞ് പുറത്തിട്ടതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ മെയില്, അവൻ്റെ പേര് ബണ്ണി എന്നാണ് നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള താരം തന്നെയാണ്. സോ അവന് ഈ കൂട് തുറന്നിട്ട് ചാടിയിട്ട് നമ്മുടെ മെയിലിനെ ക്രോസ് ചെയ്താനും, അങ്ങനെ വേഗം പിടിച്ച് അതിലേക്കിട്ട് മെയിലിന് അത് കഴിഞ്ഞയും പടി തന്നെ വേഗം ആ സംഭവം പ്രസവിച്ച് കഴിഞ്ഞ് ഇത്തിരി രണ്ട് ദിവസം ആണെന്ന് തോന്നുന്നു, അത് കഴിഞ്ഞയും പടി തന്നെ അവരെന്ത് ചെയ്ത് ക്രോസ് ചെയ്തൊക്കെ ഭയങ്കര ഫുഡൊക്കെ ഭയങ്കരമായിരുന്നു. എങ്കിലും നമ്മൾ വേറൊരു സ്ഥലത്ത് പോയായിരുന്നു. സോ അതിൽ ഞങ്ങൾ വന്നേയും പടി തന്നെ അത് പ്രസവിച്ച് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ അങ്ങനെ ക്രോസ് ചെയ്തതിന് ശേഷം വേറൊരു ദിവസം 28 ദിവസം കഴിഞ്ഞ് എങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച്, രണ്ടാമത്തെ ഡെലിവറിയും അങ്ങനെയല്ലേ കഴിഞ്ഞ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് ഞങ്ങൾ ചെയ്തതാണ്. എങ്കിലും ആ ഡെലിവറി കഴിഞ്ഞ് അങ്ങനെ അതും റെഡിയായി, അപ്പോൾ രണ്ട് ഇത് കഴിഞ്ഞ്. സോ അതും കഴിഞ്ഞ ദിവസം ഭയങ്കര സന്തോഷമായി. പിന്നെ മൂന്നാമത്തേതാണ് കിട്ടാത്തത്. അപ്പോൾ നമ്മളുടെ അമ്മ മുയൽ അങ്ങനെ 3ാമത്തെ വട്ടം നമ്മൾ ക്രോസ് ചെയ്തു. എന്നാലും അത് പുറത്ത് ചാടിയിട്ടൊന്നും ക്രോസ് ചെയ്തതൊന്നുമില്ല കേട്ടോ. അത് ഒരു 28 അതിൻ്റെ ഡെലിവറി ഇത് കഴിഞ്ഞു എന്ന് വെച്ചാൽ 40 ദിവസം കഴിഞ്ഞ് ക്രോസ് ചെയ്യിപ്പിച്ചു. ഭയങ്കര എനർജി കുറവായിരുന്നു, ക്രോസ് ചെയ്യിപ്പിച്ചു. അന്നപ്പോൾ നാടനാട്ടോ ഈ അമ്മമൊയിൽ, അപ്പോൾ നല്ല എനർജി ഒക്കെ ഉള്ള അമ്മമൊയിലാണ്, നല്ലോണം നോക്കുമായിരുന്നു. അപ്പോൾ ഈ ക്രോസ് ചെയ്യിപ്പിച്ചു, അതാണ് ഒരു പ്രശ്നമായത്. അങ്ങനെ ഒരു ദിവസം 28 ദിവസം കഴിഞ്ഞ് പ്രസവിച്ചു. പ്രസവിച്ച് നല്ല ആരോഗ്യം ഇല്ലാത്ത മക്കളാണ് കിട്ടിയത്. അപ്പോൾ ഈ അമ്മമുയലിൻ്റെ ചെറിയ ഈ കണ്ണൊക്കെ രാവിലെ രാത്രി എന്ന് തോന്നുന്നു പ്രസവിച്ച്, പൊലച്ചൊക്കെ എന്ന് തോന്നുന്നു പ്രസവിച്ച്, കണ്ണൊക്കെ ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടാകുന്നുണ്ടായിരുന്നു. ചാവുന്നൊന്നുമില്ല എങ്കിലും ജസ്റ്റ് ഇങ്ങോട്ടാകുന്നുണ്ടായിരുന്നു. മാത്രമല്ല അമ്മമുയലിൻ്റെ ഒരു കാല്, ഒരു കൈ, മുന്നിലത്തെ കൈ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ടൊമാറ്റോയും ഇതൊക്കെ വാരി കോരി കൊടുത്ത്, എങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും അങ്ങനെ. പിന്നെ നമ്മളെ മക്കൾ മുയൽ എന്ത് ചെയ്ത്, മക്കൾ മുയലിനെ നമ്മൾ നോക്കി, അങ്ങനെ നോക്കി നമ്മൾ പശുവിൻ്റെ പാലൊക്കെ വാങ്ങി നേർപ്പിച്ച് കൊടുത്തു. എങ്കിലും നമുക്കത് പറ്റിയില്ല. ഒരു 10 ദിവസം ആയപ്പോഴേക്കും അതും പോയി.
നല്ല കെയറിങ് കൊടുത്തേനും. മക്കൾക്ക് ചൂട് കൊള്ളാണ്ട്, ചൂട് തണുപ്പും അധികം ചൂടും കൊള്ളാണ്ട് നോക്കിയേനും. അപ്പോൾ ഈ അമ്മ മുയൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ അമ്മ മുയൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ചൂട് ഒരിക്കലും കൊള്ളിക്കരുത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങളെ ആത്തിടുക, ആത്തിട്ട് എന്ത് മൂത്രം ഒഴിച്ചാൽ പോലും ഒരു കുഴപ്പമില്ല. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ശ്രദ്ധിക്കണം. ഒരു ഡെലിവറി കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ട് മൂന്ന് ഡെലിവറി കഴിഞ്ഞാലും അവർക്ക് ഇത്തിരി സമയമെങ്കിലും കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്ദി, നമസ്കാരം. ഇതൊരു ഉണ്ടാക്കിയ കഥയോ മറ്റോ അല്ല, ഇത് റെഡിക്കുള്ളൊരു സംഭവം തന്നെയാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ അമ്മ മുയൽ നല്ല കെയറിങ് കൊടുക്കും.